ലിയോപാഡ്സ് അഥവാ പുള്ളിപ്പുലികൾ വളരെ ശക്തരും ക്രൂരരും കൂടാതെ ബുദ്ധിമാന്മാരുമായ ഒരു വന്യമൃഗമാണ്. പലയിടങ്ങളിലും ഭക്ഷ്യ ശൃംഖലയിൽ ഏറ്റവും മുകളിൽ സ്ഥാനമുള്ള ഇവരുമായി ഒരിക്കലും ഒരു പ്രശ്നത്തിന് പോകുന്നത് ബുദ്ധിപരമായ കാര്യമല്ല. പക്ഷേ ഇതിന് വിപരീതമായി സംഭവിച്ച പല സാഹചര്യങ്ങളുമുണ്ട്. എന്താ വിശ്വാസം വരുന്നില്ലേ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. പുള്ളിപ്പുലിയുമായി ഏറ്റുമുട്ടിയ മുള്ളമ്പന്നി മുതൽ ധൈര്യശാലിയായ കുരങ്ങൻ വരെ ഉൾപ്പെടുന്ന 10 തരം പോരാളികളെ നമുക്കിവിടെ പരിചയപ്പെടാം. നമ്പർ 10, ജന്തുവർഗത്തിൽപ്പെട്ട മുള്ളമ്പന്നികളുമായി ഏറ്റുമുട്ടുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവയുടെ പുറം മുഴുവൻ മുള്ളുകൾ നിറഞ്ഞതാണ്. നേരിട്ട് നമ്മുടെ നേരെ ആ മുള്ളുകളെയ്യാൻ അവയ്ക്ക് സാധിക്കില്ലെങ്കിലും അവർ അവരുടെ ശരീരം കുലുക്കുകയും ഭയാനകമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. അത് മറ്റു മൃഗങ്ങളെ പേടിപ്പെടുത്തും. എന്നാൽ ഒരു പുള്ളിപ്പുലി ഇതിൽ ഭയപ്പെടുകയില്ല. സൗത്ത് ആഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്കിൽ ഒരിക്കലും ഒരു മുള്ളമ്പന്നിയും പുള്ളിപ്പുലിയും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. റോഡിന്റെ നടുവിലാണ് ഈ സംഭവം അരങ്ങേറിയത്. രാത്രിയിൽ വന്ന വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം പോലും അവർ കാര്യമാക്കിയില്ല. മുള്ളമ്പന്നിയെ ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പുള്ളിപ്പുലി. ഒരു വേലി പോലെ നിൽക്കുന്ന മുള്ളുകൾ ഭേദിക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് പുള്ളിപ്പുലിക്ക് അറിയാമായിരുന്നെങ്കിലും മുള്ളമ്പന്നിയുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ലെന്ന് പുള്ളിപ്പുലിക്ക് നന്നായി അറിയാമായിരുന്നു. മുള്ളുകളില്ലാത്ത വയറിന്റെ ഭാഗത്ത് കടിക്കാനായി പുള്ളിപ്പുലി കിടന്നും ഇഴഞ്ഞുമെല്ലാം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ആക്രമിക്കാൻ പറ്റിയ ഒരിടമാണ് മുള്ളമ്പന്നിയുടെ തലഭാഗമെന്നും ആ പുള്ളിപ്പുലിക്ക് അറിയാമായിരുന്നു. ബുദ്ധിമാനായ മുള്ളമ്പന്നി തന്റെ മുള്ളുകൾ പുലിയുടെ നേരെ തന്നെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മുള്ളുകൾ കടിച്ചു കളയാൻ പുലി ശ്രമിച്ചെങ്കിലും അത് ഫലപ്രദമായില്ല. അവസാനം ഒട്ടേറെ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ പുള്ളിപ്പുലിക്ക് തന്റെ ശ്രമം ഉപേക്ഷിക്കേണ്ടതായി വന്നു. നമ്പർ 9, ചീറ്റപ്പുലിയും പുള്ളിപ്പുലിയും രണ്ടും രണ്ട് മൃഗങ്ങളാണെങ്കിലും ചീറ്റപ്പുലി പൂച്ച വർഗത്തിൽപ്പെടുന്ന ഏറ്റവും വേഗതയേറിയ ഒരു മൃഗമായതിനാലും ഇത് നല്ലൊരു കഥയായതിനാലും നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് തോന്നി. ക്രൂരരും ഭയപ്പെടുത്തുന്നതുമായ ഒരു മൃഗമാണ് ചീറ്റപ്പുലിയെങ്കിലും ശാന്തനായി പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ചീറ്റയാണ് അക്രമത്തിന് ഇരയായത്. ദാഹം വളരെ വലിയൊരു കാര്യമാണ്. എന്നാൽ ഈ സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കാമെന്ന തീരുമാനത്തിൽ ഈ ചീറ്റപ്പുലി പശ്ചാത്തപിക്കുന്നുണ്ടാകും. കാരണം കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു മുതല കരയിലേക്ക് വരികയും ചീറ്റയെ പൊടുന്നനെ വലിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്തു. സമാധാനമായി വെള്ളം കുടിക്കുന്നതിൽ നിന്നും ആഴമേറിയ വെള്ളത്തിൽ ജീവന് വേണ്ടി പോരാടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാൻ ആ ചീറ്റയ്ക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. മുതല തന്റെ കൈകൾ ഉപയോഗിച്ചാണ് ചീറ്റയെ വലിച്ചുകൊണ്ട് പോകുന്നത്. ചീറ്റ എന്തുകൊണ്ടാണ് ആ മുതല വന്നത് കാണാത്തത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. വെള്ളം അനങ്ങുന്നത് ചീറ്റ തീർച്ചയായും കാണേണ്ടതായിരുന്നു. എന്നാൽ മുതലയുടെ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ ചീറ്റയെ മുറിവേൽപ്പിക്കാൻ മുതലയ്ക്ക് 60 സെക്കൻഡ് സമയം മാത്രമാണ് വേണ്ടി വന്നത്. അതേസമയം തന്നെ കരയിൽ ചീറ്റയുടെ കുടുംബം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്പർ 8, പുള്ളിപ്പുലിയും മലമ്പാമ്പും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരുപക്ഷെ ശരിയായ ഒരു ഉത്തരം ഉറപ്പിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരിക്കും. ഇവരിൽ ആര് വേണമെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് കൂട്ടരും തമ്മിലുള്ള ഈ ബഹളത്തിൽ ഇരുവരും തത്തുല്യം ജയിക്കുകയും അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുള്ളിപ്പുലിയുടെയും മലമ്പാമ്പിന്റെയും വലിപ്പം ഒരുപോലെയാണെങ്കിൽ ഇരുവരും പരസ്പരം മല്ലിട്ട് ഒട്ടേറെ സമയം പിടിച്ചു നിൽക്കുകയും ചെയ്യും. ഇന്റർനെറ്റിൽ ഇത്തരത്തിലുള്ള ധാരാളം ഫൂട്ടേജുകൾ അവൈലബിൾ ആണ്. ഇതിൽ ചിലതിൽ പുള്ളിപ്പുലി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആഫ്രിക്കൻ മലമ്പാമ്പിന് 200 പൗണ്ട് വരെ ഭാരമുണ്ടാകും. അതേസമയം ഒരു ശക്തനും കായികാഭ്യാസിയുമായ പുള്ളിപ്പുലിക്ക് അവർ അവരുടെ ശക്തിയും പല്ലുമെല്ലാം ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നത്. മലമ്പാമ്പാണെങ്കിൽ അവരുടെ ഭാരവും ഇരകളെ ഞെരിക്കാനുള്ള കഴിവും പല്ലുകളുമെല്ലാം ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇവരുടെ മത്സരത്തിൽ മലമ്പാമ്പ് ജയിക്കാനുള്ള പ്രധാന കാരണം എന്തെന്നാൽ പുള്ളിപ്പുലിക്ക് അനങ്ങാൻ സാധിക്കാത്ത വിധം മലമ്പാമ്പ് അതിനെ ചുറ്റി വരികയും ശ്വാസം പോലും കിട്ടാത്ത വിധം ഞെരിക്കുകയും ചെയ്യും. അതുവഴി മലമ്പാമ്പിന് പുള്ളിപ്പുലിയെ കീഴടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. നമ്പർ 7, കഴുതപ്പുലികൾ ആരെയും ആക്രമിക്കാതെ ബാക്കി വരുന്ന ഭക്ഷ്യവസ്തുക്കളും മൃഗങ്ങളുടെ ബാക്കി വരുന്ന ഭാഗങ്ങളുമെല്ലാം ഭക്ഷിച്ച് ശുചീകരണം നടത്തുന്ന ജീവികളാണെന്ന് മാത്രം കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവർ മറ്റുള്ള മൃഗങ്ങൾ കഷ്ടപ്പെട്ട് വേട്ടയാടി പിടിക്കുന്ന ഇരകളെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കുക വരെ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ഇവർ ഒരു നല്ല വേട്ടക്കാരല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ വെറുതെ കിട്ടുന്ന ഭക്ഷണം ഉപേക്ഷിക്കാറില്ലെന്ന് മാത്രം. കഴുതപ്പുലികളുടെ വലിപ്പവും അവരുടെ എണ്ണവുമാണ് അവരുടെ ശക്തി. ദുർബലരായ ഇരകളുടെ പുറകെ മാത്രമേ അവർ പോകാറുള്ളൂ. ഈ അവസരത്തിൽ അവരുടെ ഇരയായത് ഒരു വയസ്സിന് മുറിവേറ്റതുമായ പുള്ളിപ്പുലിയായിരുന്നു. ആ പുള്ളിപ്പുലിക്ക് എതിർത്ത് പോരാടാനുള്ള ബലമില്ലായിരുന്നു എന്നത് വ്യക്തമാണ്. ഫ്രാൻസി ബോയ്സൺ ക്രൂ
ക്രൂഗർ നാഷണൽ പാർക്കിൽ വെച്ച് ചില അസ്വാഭാവികമായതും വേദനാജനകവുമായ ചില ഫൂട്ടേജുകൾ പകർത്തുകയുണ്ടായി. ആ പുള്ളിപ്പുലിയുടെ ചുറ്റും കൂടിയ കഴുതപ്പുലികൾ അവർക്ക് സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം കടിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. കഴുതപ്പുലികളുടെ എണ്ണവും പുള്ളിപ്പുലിയുടെ ദുർബലതയും കാരണം ഈ പോരാട്ടത്തിൽ കഴുതപ്പുലിക്കായിരുന്നു മുൻതൂക്കം. പുള്ളിപ്പുലി ഒരുവിധത്തിൽ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചെങ്കിലും കഴുതപ്പുലികൾ അതിനെ പിന്തുടർന്നു. ഫ്രാൻസിക്ക് ഈ വീഡിയോ മുഴുവൻ പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും പുള്ളിപ്പുലിക്ക് എന്ത് സംഭവിച്ചു എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്പർ 6. കടുവയാണോ പുലിയാണോ പോരാട്ടത്തിൽ ജയിക്കുക എന്നത് ബെറ്റുവെച്ചാൽ നിങ്ങൾ ആരുടെ പക്ഷത്താകും നിൽക്കുക? നമ്മളൊരു പക്ഷേ കടുവ ജയിക്കുമെന്ന് പറഞ്ഞേനെ. കാരണം കടുവ അത്രമേൽ ധീരനും ശക്തനുമാണ്. പുള്ളിപ്പുലി മറ്റുള്ള ചെറിയ മൃഗങ്ങളെ ആക്രമിക്കുന്നതിനേക്കാൾ ഒരൽപ്പം കൂടുതൽ നന്നായി കടുവകൾ ആക്രമിക്കാറുണ്ട്. വലിപ്പത്തിൽ കടുവകൾ പുലികളെക്കാൾ വലുതാണ്. കടുവകൾക്ക് 500 pounds വരെ ഭാരമുണ്ട്. എന്നാൽ അതേസമയം പുലിക്ക് 140 pounds ഭാരമൊക്കെയേ ഉണ്ടാകാറുള്ളൂ. ഭാരം ഒരു തരത്തിൽ ശക്തിയുടെ അളവുകോലാകാം. അങ്ങനെയാണെങ്കിൽ കടുവയ്ക്ക് ഇത് ധാരാളമുണ്ട്. എന്നാൽ ഇതൊന്നും പുള്ളിപ്പുലികൾ ശക്തരല്ല എന്നല്ല പറയുന്നത്. അവയ്ക്ക് കടുവയുടെ അത്രയും ഭാരമില്ല എന്നു മാത്രം. ഇക്കാരണത്താൽ ഭൂമിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ കടുവകൾക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇതൊരു മരത്തിലാണെങ്കിലോ? അത് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കഥയാണ്. പുലികൾ നല്ല ശരീരഘടനയുള്ളവരും മരത്തിൽ കയറാൻ ശേഷിയുള്ളവരുമാണ്. അവയ്ക്ക് മരത്തിൽ അനായാസം കയറാൻ സാധിക്കുകയും അവിടെ ഒളിച്ചിരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുവഴി അവർക്ക് എളുപ്പത്തിൽ കടുവകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും കടുവകൾ തന്റെ ഉച്ചഭക്ഷണത്തിനായി പുലികളെ വേട്ടയാടാറുണ്ട് എന്നതാണ് സത്യം. നമ്പർ 5. വിശന്നു വലഞ്ഞ ഒരു പുലി തന്റെ ഭക്ഷണത്തിനായി രുചികരമായ ഒരു മാനിന്റെ ഇറച്ചി നോട്ടമിട്ട് വരികയായിരുന്നു. എന്നാൽ ആ പുലിയുടെ ഈ ദൗത്യം രോഷാകുലനായി വന്ന ആന അപ്പാടെ തകർത്തുകളഞ്ഞു. തന്റെ ഭക്ഷണത്തിനായി വേട്ടയാടിയിരുന്ന പുലിയെയാണ് ആന വന്ന് ഭയപ്പെടുത്തിയത്. തന്റെ ഇരയെ പിടിക്കുന്നതിനായി ഒളിഞ്ഞിരുന്ന പുള്ളിപ്പുലിയെ ആനക്കൂട്ടം വന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു. ആനയുടെ ചിഹ്നം വിളികേട്ട പുലിക്ക് തന്റെ വേട്ടയാടൽ അവിടെ തുടരാൻ സാധിച്ചില്ല. പുലി തന്റെ തോൽവി സമ്മതിച്ച് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. ആനകളുടെ ശല്യമില്ലാത്ത മറ്റൊരിടം തേടി ആ പുലി അവിടെ നിന്നും പോവുകയാണ് ഉണ്ടായത്. പുള്ളിപ്പുലികൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരും നല്ല മെയ്വഴക്കമുള്ളവരുമാണ്. എന്നാൽ അവയ്ക്ക് ഒട്ടും ചേർന്ന ഒരു എതിരാളിയല്ല ആന. ആനകൾക്ക് രണ്ടു വലിയ കൊമ്പുകളും നല്ല കട്ടിയുള്ള തൊലിയും ഒട്ടേറെ ടൺ ഭാരവുമുണ്ട്. ആനകൾ വളരെ ശാന്തരായാണ് കാണപ്പെടുന്നതെങ്കിലും അവർ ഇടയ്ക്ക് വളരെ രോഷാകുലരാവുകയും മനുഷ്യരെ വരെ ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. ഗ്രാമങ്ങളിൽ രാത്രിയിൽ വന്ന് കെട്ടിടങ്ങളും മറ്റും തകർക്കുകയും മനുഷ്യരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. 2000 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 300 ആളുകളെ ആനകൾ കൊന്നിട്ടുണ്ട്. നമ്പർ 4. പുള്ളിപ്പുലികൾ പൊതുവെ പൂച്ചകളുടെ വർഗത്തിൽപ്പെട്ട മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കാറില്ല. എന്നാൽ ഏതൊരു അവസരത്തിലും പുലികൾക്കും സിംഹങ്ങൾക്കും പരസ്പരം ഒരു വൈരാഗ്യമുള്ളതായി തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ക്രൂഗർ നാഷണൽ പാർക്കിൽ ഒരിക്കലൊരു പുലിയെ കുറച്ചധികം സിംഹങ്ങൾ ചേർന്ന് വളഞ്ഞ് ആക്രമിക്കുന്നത് ഒരു സഫാരിക്കിടയിൽ ക്യാരി ബലാം ഷൂട്ട് ചെയ്യുകയുണ്ടായി. അവരുടെ സഫാരി ഗ്രൂപ്പ് ഒരു കൂട്ടം സിംഹങ്ങളെ പിന്തുടരുകയായിരുന്നു. പെട്ടെന്ന് ആ സിംഹങ്ങളുടെ തലവൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു പുള്ളിപ്പുലിയെ ആക്രമിക്കാൻ ഓടിച്ചു. അധികം വൈകാതെ ആ പുലിയെ കീഴ്പ്പെടുത്തി സിംഹങ്ങൾ അതിന്റെ ചുറ്റും വളഞ്ഞു. എന്നാൽ അത്ഭുതകരമായി അവിടെ നിന്നും ആ പുലി രക്ഷപ്പെട്ടോടി. എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. വേറെ ഒരു ഉദാഹരണം എന്തെന്നാൽ, ഒരിക്കലൊരു പുലി ഒരു റോഡിൽ നിൽക്കുകയായിരുന്നു. ആ സമയം അവിടെ ഒരു സിംഹിണി വരികയും അതിനെ ആക്രമിക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ കുറച്ച് പോരാട്ടത്തിനൊടുവിൽ പുലി അവിടെ നിന്നും രക്ഷപ്പെട്ടോടി. വേറെ ഒരിക്കൽ വെറുതെ വിശ്രമിക്കുകയായിരുന്ന ഒരു പുലിയെ സിംഹം ആക്രമിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ പുലിക്ക് മരം കയറാനുള്ള കഴിവാണ് അതിനെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചത്. ആ പുലി ഒരു മരത്തിൽ ഓടിക്കയറുകയും അതുവഴി സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നമ്പർ 3. ബബൂൺസ് അഥവാ ആഫ്രിക്കൻ കുരങ്ങുകളും പുള്ളിപ്പുലിയും തമ്മിലുള്ള റിലേഷൻ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ബബൂൺസ് വളരെ ശക്തരും സാമൂഹികമായി ഇടപഴകുന്നവരുമാണ്. എന്നാൽ പുള്ളിപ്പുലികൾ ശക്തരും ഏകാന്തവാസികളുമാണ്. അതിനാൽ തന്നെ പുലികൾ ഈ അപകടം ബാലൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പുലികൾക്ക് ഒരു ബബൂണിനെ ഭക്ഷണത്തിനായി വേട്ടയാടണമെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ മറ്റുള്ള ബബൂൺസ് ഒന്നും തന്നെ ആക്രമിക്കാൻ അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. എഡ്വാർഡ് ഒരു സഫാരിക്കിടയിൽ ചില രസകരമായ ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. ഒരു ബബൂൺ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. ആരോ ആക്രമിച്ചതിന്റെ ഫലമായാണ് ഇത് സംഭവിച്ചത്. ആ സമയം ബബൂണിന്റെ കുടുംബം അതിനെ പുള്ളിപ്പുലി കൊണ്ടുപോകാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുള്ളിപ്പുലി താൻ കഷ്ടപ്പെട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഇരയെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ആ പുലി തന്റെ ഇരയെ കിട്ടാൻ മരത്തിന്റെ മുകളിൽ കാത്തിരുന്നുകൊണ്ടേയിരുന്നു. പുലിയെ കണ്ടയുടൻ ബബൂൺ ഒച്ചയുണ്ടാക്കുകയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ കുടുംബത്തിൽ തിരിച്ചുപോകാൻ ആ ബബൂൺ ശ്രമിച്ചെങ്കിലും പുലി അതിന്റെ കഴുത്തിൽ കടിച്ചെടുത്ത് കുറ്റിക്കാട്ടിലേക്ക് പോകാൻ തുടങ്ങി.
ബബൂണിന്റെ കൂട്ടം അത് തടയുന്നതിനായി പുലിയുടെ വാലിലും മറ്റും കടിച്ച് ആക്രമിക്കാൻ നോക്കിയെങ്കിലും ശക്തനായ പുലിയുടെ മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടതായി വന്നു. നമ്പർ 2, ഫോട്ടോഗ്രാഫറും ഗൈഡുമായ ഗ്രാൻഡ് ആക്റ്റിൻസണിന്റെ കുറച്ച് ഫോട്ടോകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും മറ്റുള്ള മൃഗങ്ങളെ ആക്രമിക്കുമ്പോൾ പുലികൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം. ഒരിക്കൽ ഒരു ഡസൻ ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ ഒരു ആഫ്രിക്കൻ മാനിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കുറച്ച് വൈൽഡ് ഡോഗുകൾ എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവർ ഒരു പുലിയെ കാണുവാനിടയായി. വിശന്നു വലഞ്ഞ ആ പുലിക്ക് ആ മാനിനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുണ്ടായി. എന്നാലും ആ പുലി അവിടെയുള്ള ഒരു മരത്തിൽ കയറിയിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ നായകൾക്ക് പുലിയെ ശ്രദ്ധിക്കുന്നതിലുള്ള താല്പര്യം കുറഞ്ഞു വന്നു. പുലി ക്ഷമയോടെ അവിടെ കാത്തിരുന്നു. അവസാനം ആ നായകളെല്ലാം പോയി കഴിഞ്ഞ് അവിടെ ബാക്കിയുണ്ടായിരുന്ന മാനിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് ആ പുലി തിരികെ മരത്തിൽ കയറി. തന്റെ കയ്യിൽ നിന്നും വീണുപോയ മാംസം തിരികെ എടുക്കാൻ പുലി വീണ്ടും താഴെ ഇറങ്ങുകയും മരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പുലി എത്രമാത്രം സൂക്ഷിച്ചാണ് ആ വൈൽഡ് ഡോഗുകളുമായി ഇടപെട്ടതെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്പർ 1, പുള്ളിപ്പുലികൾ ഒറ്റയ്ക്ക് വേട്ടയാടുന്നവരാണ്. അവർ ഒറ്റയ്ക്ക് പോയി അവരുടെ ഇരകളെ വേട്ടയാടി ഭക്ഷിക്കുന്നവരാണ്. മറ്റുള്ളവയെ ആക്രമിച്ച് പിടിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് അവർ. പുലികളുടെ ശൗര്യത്തിന് പിന്നിൽ മറ്റൊരു മൃഗവും പിടിച്ചു നിൽക്കില്ല എന്ന് തോന്നുമെങ്കിൽ തെറ്റി. അത്രമാത്രം ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു കണ്ടാമൃഗത്തിനെ ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതിലും കൂടുതലാണ് അവർ ആക്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധിയായ ആക്രമണങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പുലികൾ വിചാരിക്കും നല്ല മാംസമുള്ള ഒരു ഇരയാണല്ലോ റൈനോ എന്ന്. എന്നാൽ അവർ ഒന്നുകൂടി ശരിക്കും ആലോചിക്കേണ്ടത് നല്ലതാണ്. ഒരുപാട് ടൺ ഭാരമുള്ള റൈനോയെ ആക്രമിക്കുന്നതിൽ ഒരുപക്ഷെ പുലി പശ്ചാത്തപിക്കേണ്ടി വന്നേക്കാം. റൈനോയുടെ വലിയ ആ കൊമ്പ് ഒരുപക്ഷെ ദൂരെ നിന്നും ചെറുതായി തോന്നിയേക്കാം. എന്നാൽ റൈനോയുടെ അടുക്കുമ്പോൾ ഓരോ ചൂടും സൂക്ഷിച്ചു വെക്കേണ്ടി വരും. ഒരു പുലിക്ക് വയസ്സനും ക്ഷീണിതനുമായ ഒരു റൈനോയെ ആക്രമിക്കാൻ സാധിച്ചേക്കും. എന്നാൽ ഒരിക്കലും ഒരു ചുറുചുറുക്കുള്ള ശക്തനായ റൈനോയെ ആക്രമിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.